ഹലോ ഗായ്സ്, മിസ്റ്റർ സിസേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു എപ്പിസോഡാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ കണ്ടത് മാഹിദേവറാനിക്ക് കുട്ടി നഷ്ടമാവുകയും തുടർന്ന് അതിലുള്ള സങ്കടത്താൽ അവൾ നടന്നു നീങ്ങുകയും ചെയ്യുന്ന സമയത്ത് ഹുറം അതുവഴി വരികയും ഹുറം മാഹിദേവറാനിനെ പാസ് ചെയ്ത് പോകുന്നത് കാണുമ്പോൾ മാഹിദേവറാനിക്ക് വളരെയധികം ദേഷ്യം കേടി ഹുറമിനെ തല്ലുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഹുറമിനെ തല്ലി അവൾ താഴെയിടുന്നു, അവളുടെ മുഖത്ത് ആഞ്ഞടിയിടിക്കുകയും നല്ല ഇടിയൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീണ് ഹുറം തവിട് പൊടിയാവുന്നു. എന്നാൽ ഗുൽഷത് കാണുമ്പോൾ തന്നെ ഗുൽഷ മാഹിദേവറാനെ തടയാനായിട്ട് ശ്രമിക്കുകയും മാഹിദേവറാനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ മാഹിദേവറാന ഇതൊന്നും ശ്രദ്ധിക്കാതെ എനിക്ക് അവളെ കൊല്ലണം എന്നുള്ള ഇതിൽ അവിടെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി നല്ല രീതിയിൽ അടിക്കാനായിട്ട് നോക്കുന്നു. അപ്പോൾ ഈ ടൈമിലായിരിക്കും അത് കൂടെ നിഗാർ ഖലീഫ പോകുന്നത്. നിഗാർ ഖലീഫ ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് സ്റ്റണ്ണായിട്ട് നിൽക്കും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമുള്ള പുള്ളിക്കാരി നേരെ ഹറാമിൻ്റെ ഉള്ളിലേക്ക് ഓടും. അവിടെയാണെങ്കിലോ നമ്മുടെ സുംബിളും ദയാ ഹാത്തൂനും മാഹിദേവറാനയ്ക്കുണ്ടായ മിസ്കാരേജിനെ പറ്റി സംസാരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും അവർ രണ്ടുപേരും വളരെയധികം സങ്കടത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. വാലിഡ് സുൽത്താൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ദയാ ഹാത്തൂൻ പറയുന്നു. അപ്പോൾ സുംബിൾ പറയുന്ന, അതായത് ഹുറം ഇത് കേട്ടാൽ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ ദയാ ഹാത്തൂന് ഹുറമിൻ്റെ പേര് പറയുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴായിരിക്കും അവിടേക്ക് നിഗാർ ഖലീഫ വരുന്നത്. നിഗാർ ഖലീഫ എന്ന് പറയുന്നു, അപകടം, വലിയൊരു അപകടം നടന്നു, വേഗം വാ വേഗം വാ എന്ന്. എന്നിട്ട് അവരെ വിളിച്ച് നേരെ ആ ഹോൾ വഴിയുണ്ടല്ലോ, ആ വഴിയിലേക്ക് നേരെ അവരെ വിളിച്ച് കൊണ്ടുവരുന്നു. അവരെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർ സുംബിളും ദേഹാത്തൂനും ആകെക്കൂടി പേടിക്കുന്നു. അപ്പോൾ സുംബിൾ ചോദിക്കുന്നുണ്ട്, അതായത് ഇവൾ മരിച്ചു എന്ന്. അപ്പോൾ നിഗാർ പറയുന്നു അറിയില്ല എന്ന്. ചെക്ക് ചെയ്യാനായിട്ട് ഇവളെ തൊട്ടു നോക്കുന്നു. അപ്പോൾ ചെറിയൊരു അനക്കമുണ്ട്. അപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. ദേഹാത്തവനും പിന്നെ സുംബിളും നിഗാറും വരുന്ന ടൈമിൽ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, അതായത് ഈ ചെയ്ത പരിപാടി വേറെ ആരുടെയും അല്ല, മാഹിദേവറാനയുടെയാണെന്ന്. അതുകൊണ്ടായിരിക്കണം ദേഹാത്തൂൻ പറയുന്നുണ്ട്, അതായത് ഈ വിഷയം പുറത്ത് ഒരാളും അറിയാൻ പാടില്ല. അപ്പോൾ നിഗാർ ഖലീഫ പറയുന്നുണ്ട്, അതായത് ഇബ്രാഹിമിൻ്റെ അടുത്തെങ്കിലും നമ്മളിത് പറയേണ്ടതെന്ന്. അപ്പോൾ ദേഹാത്തൂൻ പറയും, ആരും അറിയാൻ പാടില്ല, കൊട്ടാരത്തിലെ ആരും അറിയാൻ പാടില്ല, നമ്മൾ മൂന്ന് പേരും ഒഴിച്ച് ഇത് പുറത്തറിഞ്ഞാൽ സുലൈമാൻ നമ്മുടെ തലയെടുക്കും, നമുക്ക് വളരെയധികം അപകടവും ഉണ്ടാവും. എന്നിട്ട് സുംബിളിനോട് നേരെ ഹുറമിനെ എടുക്കാനായിട്ട് പറയുന്നു, എടുത്ത് അവളുടെ ചേംബറിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദേഹാത്തൂൻ പറയുന്നു. അപ്പോൾ ഇനി ഹറാമിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഹറാമിൽ മരിയയും പിന്നെ വേറൊരു പെൺകുട്ടിയും കൂടി ഹുറമിനെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മരിയ ചോദിക്കും, അതായത് ഹുറം എവിടെ, ഹുറമിനെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ എതിർ ഓപ്പോസിറ്റ് വന്ന പെൺകുട്ടി പറയും, ഹുറമിനെ ചിലപ്പോൾ അവർ വല്ല കാട്ടിലോ കിണറ്റിലോ എവിടെയെല്ലാം കൊണ്ട് ഇട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, അതായത് നിനക്ക് അവളോട് ജലസി ഇല്ലേ മരിയ എന്ന് ചോദിക്കും. മരിയ പറയും, എനിക്ക് അവളോട് ജലസി ഒന്നുമില്ല എന്ന്. ഈ ടൈമിലായിരിക്കും നിഗാർ ഖലീഫ അവിടേക്ക് എൻ്റർ ആവുന്നത്. അപ്പോൾ നിഗാർ ഖലീഫിനെ എന്താ ചെയ്യുന്നത്? നിഗാർ ഖലീഫ ഇവരിപ്പോൾ ഹുറമിൻ്റെ ചേംബറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹറാമിൻ്റെ നടുക്ക് കൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഹറാമിൻ്റെ ഉള്ളിലായിട്ട് ഗേൾസ് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിഗാർ ഖലീഫ നേരെ ആ ഗേൾസിൻ്റെ അടുത്ത് കൊണ്ടെന്ന് പറയുന്നു, അതായത് നിങ്ങൾക്ക് പാഠ്യശാല മീൻസ് സ്കൂൾ പഠിക്കാനുള്ള ടൈമായി, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വേഗം തന്നെ പോകണമെന്നും പറഞ്ഞ് അവരെ ലൈനാക്കി നേരെ വിടുന്നു, അവരെ പറഞ്ഞയക്കുന്നു. അവർ പോകുന്ന ആ ടൈമിൽ തന്നെ സുംബിളിന് നിഗാർ അവിടെ നിന്നുകൊണ്ട് സിഗ്നൽ കൊടുക്കുന്നു, അതായത് അവർ പോയി ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ സിഗ്നൽ കാണുമ്പോൾ തന്നെ സുംബിള് ഹുറമിനെയും താങ്ങി പിടിച്ചുകൊണ്ട് ഹറാമിൻ്റെ നടുക്കിൽ കൂടെ അവളുടെ ചേംബറിലേക്ക് പോവുകയായിരിക്കും. മാഹിദേവറാനയുടെ കുട്ടി നഷ്ടപ്പെട്ട വേദന മൂലം സുലൈമാൻ വളരെയധികം സങ്കടപ്പെടുന്നു. അപ്പോൾ ഇബ്രാഹിം ചോദിക്കുന്നു, അതായത് ഇന്നത്തെ കൗൺസിൽ മീറ്റിംഗ് മാറ്റണമോ എന്ന്. അപ്പോൾ സുലൈമാൻ പറയുന്നു, അതായത് ഇന്നത്തെ കൗൺസിൽ മീറ്റിംഗ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ഭാവി തന്നെ മാറ്റിമറിക്കും, അതുകൊണ്ട് അത് മാറ്റിവെക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് എന്നും പറഞ്ഞുകൊണ്ട് സുലൈമാൻ പുറത്തേക്ക് പോകുന്നു. ഇനി വാലിഡ് സുൽത്താൻ്റെ ചേംബറിൽ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാത്തിസ് അവിടെ നിന്ന് അതൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഇബ്രാഹിം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ വാലിഡ് സുൽത്താൻ ചോദിക്കുന്നു, അതായത് എന്താണ് ഹാത്തിസ് നീ എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഇതന്നെയാണല്ലോ എന്ന്. അപ്പോൾ ഹാത്തിസ് പറയും, അതായത് ഞാൻ മാഹിദേവറാനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിടിയെന്നായിരിക്കും അവിടേക്ക് ദയാ ഹാത്തൂൻ ഓടി വരുന്നത്. ദേഹാത്തൂൻ പറയും, അതായത് മാഹിദേവറാനയ്ക്ക് ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ആ ചേംബറിൽ ആകെക്കൂടി സൈലൻസ് വരും. ഹാത്തിസ് അവിടെ നിന്ന് വേഗം മാഹിദേവറാനെ കാണണമെന്ന് പറഞ്ഞ് ഓടുന്നു. അപ്പോൾ ഇവരിങ്ങനെ പോണ ടൈമിൽ തന്നെ ദേഹാത്തൂൻ വാലിഡ് സുൽത്താനോട് പറയുന്നു, വീണ്ടും ഒരു കാര്യമുണ്ടെന്ന്. എന്നിട്ട് പറയുന്നു, അതായത് ഹുറമിനെ നല്ല രീതിയിൽ അടി കിട്ടി ആകെ ഷേപ്പൊക്കെ മാറി എന്ന് പറയുന്നു. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ദേഹാത്തൂൻ സൈലൻസ് പാലിക്കുന്നു. ഇനി നേരെ മാഹിദേവറാനെ ചേംബറിൽ നോക്കുകയാണെങ്കിൽ മാഹിദേവറാനെ കാണാനായിട്ട് സുലൈമാൻ വരുന്നു. സുലൈമാൻ മാഹിദേവറാനെ ആശ്വസിപ്പിക്കുന്നു, എന്നാൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. പുള്ളിക്കാരൻ പറയുന്നു, അതായത് എനിക്ക് കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോകുന്നു എന്ന്.
അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അത് മാഹിദുറാനിക്ക് വളരെയധികം സങ്കടം വരുന്നു. മാഹിദുറാന ആലോചിക്കുന്നുണ്ടായ താൻ ഏറെ സ്നേഹിച്ച ആൾ തന്നെ ഈ ഘട്ടത്തിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നല്ലോ എന്ന്. അപ്പോൾ ആസ് എ റിവ്യൂവർ എന്ന നിലയിൽ ഞാൻ ഈ സീൻ കണ്ടപ്പോൾ എനിക്കും തോന്നിയായിരുന്നു, കാരണം സുലൈമാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നെന്തിനാന്ന് തോന്നി. കാരണം പുള്ളിക്കാരനും നേരായ രീതിയിലൊന്നും ആശ്വസിപ്പിക്കാൻ പോലും പുള്ളിക്കാരന് ടൈമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ വന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ചില ടൈമിൽ. ഇനി ഹുറമൻ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ഹുറമനെ നേരെ സുമ്പിൾ ചേംബറിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അവളുടെ മുഖമൊക്കെ കണ്ടറിയാൻ മതി, നല്ല രീതിയിൽ അടി കിട്ടി മുറിവുകൾ വന്നിട്ടുണ്ട്. അപ്പം നിഗാർ ഖൽഫ പറയുന്നു, അതെ നമുക്ക് ഡോക്ടറിനെ വിളിക്കാം, അല്ലെങ്കിൽ ഇബ്രാഹിമിൻ്റെ അടുത്ത് പറയും, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏതിലൊരു കൺകുബിൻസിനെ വിളിച്ച് അവൾക്ക് സഹായത്തിനായിട്ട് ഏർപ്പെടുത്താമെന്ന്. അപ്പോൾ ദയാ പറയുന്നു, അതായത് ഇതൊന്നും പറ്റില്ല, ഇത് പുറത്തറിഞ്ഞാൽ നമ്മുടെ തല പോണ കേസ്, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ദേഹത്തും പറയുന്നു, അതായത് ഒരു ബൗളിൽ വെള്ളവും ഒരു തുണിയും എടുത്തുകൊണ്ടിരാൻ പറയുന്നു. ഇനി നേരെ മാഹിദുറാന ചേംബറിലേക്ക് പോവുകയാണ്. ഈ മാഹിദുറാൻ അവൾ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു, ഹാത്തിസ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും വാലി സുൽത്താൻ എൻ്റർ ആയിട്ട് ഹാത്തിസിൻ്റെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് മാഹിദുറാനോട് തനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അവൻ്റെ വാലി സുൽത്താൻ എല്ലാവരും പോയി കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, അതായത് നീ എന്തിനാണ് ഹുറമിനെ അടിച്ചതെന്നൊക്കെ. അപ്പോൾ മാഹിദുറാന പറയുന്നു, അതായത് ഹുറം എന്നെ പാസ് ചെയ്ത് പോകുന്ന ടൈമിൽ അവൾ എന്നെ ഒരുപാട് കളിയാക്കി. അവൾ പറഞ്ഞു അതിൽ കൊട്ടാരവും സുലൈമാനെയും ഒക്കെ അവൾ സ്വന്തമാക്കുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ അങ്ങനെ അടിച്ചത്. അപ്പോൾ വാലി സുൽത്താൻ പറയുന്നുണ്ട്, നീൻ്റെ ഈ പറിച്ചിട്ടുള്ളതൊന്നും സുലൈമാൻ്റെ അടുത്ത് ചിലവാവില്ല എന്ന് പറയുന്നു. ഇനി നമ്മുടെ മൂവർ സംഘം ഉണ്ടല്ലോ, അതായത് ദയാഹാത്തൂനും സുമ്പിളും നിഗാർ ഖലീഫയും, അവർ ഭയങ്കരമായിട്ടുള്ള ചർച്ചയിലാണ്. അതായത് ഹുറം ഇപ്പോൾ താമസിക്കുന്ന ഈ ചേംബറിലേക്ക് ഐഷ എന്ന് പറയുന്ന വേറൊരു പെൺകുട്ടിയുണ്ട്, അപ്പോൾ അവളും കൂടി താമസിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവളെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി എൻ്റർ ആക്കരുത്, അവളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നു, അതായത് ഇങ്ങോട്ടേക്ക് ഇനി ആർക്കും പ്രവേശനം കൊടുക്കരുത്, ആരെന്ത് ചോദിച്ചാലും മിണ്ടുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഹുറം ഇങ്ങനെ ചികിത്സിക്കും, അതായത് ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഹുറമിനെ, മീൻസ് വൈദ്യൻ. അപ്പോൾ ആ ടൈമിൽ ഹുറമിന് വളരെയധികം പെയിനും അപ്പം മുറിവുകളൊക്കെ കാണുമ്പോൾ സുമ്പിളിന് ആകെക്കൂടി ഇതാവും. അപ്പോൾ സുമ്പിളിനൊരു ഒരു ബുദ്ധി വരും. അപ്പോൾ പുള്ളിക്കാരൻ നേരെ ഒരു സാധനം എടുത്തുകൊണ്ടിരുന്ന പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് ഒരു സംഭവം എടുത്തുകൊണ്ട് നേരെ, അതായത് മീറ്റാണ്, അതെടുത്തുകൊണ്ട് ഹുറമിൻ്റെ മുഖത്ത് പൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഒട്ടിച്ചു വയ്ക്കുന്നു. ഈ ടൈമിൽ മാഹിദുറാനയുടെ അസിസ്റ്റൻ്റായ ഗുൽഷ അങ്ങോട്ടേക്ക് വരുന്നു കാര്യങ്ങൾ തിരക്കാനായിട്ട്. അപ്പോൾ ദയാഹാത്തൂൻ അവളെ ആട്ടിപ്പായിക്കുന്നുണ്ട് അവിടെ നിന്ന്. ഇനി ഹറാമിൽ പെൺകുട്ടികളെല്ലാവരും അവരുടെ സ്റ്റഡീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പോൾ ആ ടൈമിൽ മരിയ ഹുറം എന്ത് ചെയ്യുന്നു പറയുന്നത് അന്വേഷിക്കുന്നു. ഹുറമിൻ്റെ ചേംബറിലേക്ക് നേരെ ചെല്ലുന്നു. അപ്പോൾ ഹുറമിൻ്റെ ചേംബർ അടച്ചിടുകയും അതിൻ്റെ മുമ്പിലായിട്ട് നിഗാർ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിഗാറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതായത് ഹുറം എന്ത് ചെയ്യും, ഹുറമിന് എന്താ പറ്റിയെന്ന്. എനിക്ക് ഹുറമിനെ കാണണമെന്ന് പറഞ്ഞ് അവൾ അതിക്രമിച്ച് ആ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അവിടെ നിന്നും റൂമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ദേഹാത്തൂൻ വരുന്നു. ദേഹാത്തൂൻ വന്നിട്ട് പറയുന്നു നിഗാറിൻ്റെ അടുത്ത്, അതായത് മരിയനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ ഞാൻ അവർക്ക് ശിക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരിയ അവിടെ നിന്ന് പോകുന്നു. നിഗാർ മരിയെ ശാസിച്ചുകൊണ്ട് പറയുന്നുണ്ടായി, നീ നിൻ്റെ കാര്യം നോക്കുക, നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. മരിയത് തൽക്കാലം എന്നുള്ള രീതിയിൽ മരിയത് കേട്ടുകൊണ്ട് നേരെ താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇനി നേരത്തെ ഗുൽഷനെ വിട്ട മാഹിദുറാനെ ഉണ്ടല്ലോ, മാഹിദുറാനെ ഗുൽഷയോട് ചോദിക്കുന്നു, അതായത് ഹുറമിനെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഗുൽഷ പറയുന്നു, അതായത് ഹുറം ആകെക്കൂടി ചത്ത പോലെയായി, എന്തടിയാണ് നിങ്ങളടിച്ചത്. അപ്പോൾ മാഹിദുറാനെ പറയുന്നു, ഞാൻ അവൾ മരിക്കാൻ വേണ്ടി തന്നെ അടിച്ചത് എന്നൊക്കെ പറയുന്നു. അവിടെ ആ സീൻ കട്ടാവുന്നു. അപ്പോൾ ഇനി സുലൈമാൻ ബാറിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ പുറത്ത് കാടിൽ നിന്നുകൊണ്ട് മുസ്തഫയുടെ സംസാരിച്ചിരിക്കുന്ന ടൈമിൽ അവിടെ വേറൊരു സൈഡിൽ ഹാത്തിസും ഇബ്രാഹിമും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഹാത്തിസിന് വളരെയധികം സങ്കടവുമായി ഇബ്രാഹിം ബാറിന് പോണത്. അപ്പോൾ അവൾ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഇനി നേരെ ഹുറമിൻ്റെ ചേംബറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹുറമിനെ ചികിത്സിച്ചുകൊണ്ട് നിഗാർ ഖലീഫ അവിടെ ഇരിക്കുകയായിരിക്കും. മറ്റൊരു സീനിലാട്ടെ വാറിന് പോകാനായിട്ട് റെഡിയായി ആയുധങ്ങളൊക്കെ തയ്യാറാക്കുന്ന സുലൈമാനും സംഘവും. ഇനി വേറൊരു സൈഡിലാണെങ്കിലോ ഇബ്രാഹിം തന്നെ വിട്ട് വാറിന് പോവുകയാണെന്നുള്ള സങ്കടത്തിൽ ഹാത്തിസ്. ഇനി നമ്മുടെ വാലി സുൽത്താനാണെങ്കിലോ പുള്ളിക്കാരി ആകെ ഒരു പീസ് മോഡിലാണ്, കാരണം പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ടൈമിലായിരിക്കും ദേഹാത്തൂൻ വരുന്നത്. ദേഹാത്തൂൻ വന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഹുറമിന് ഇപ്പോൾ കുഴപ്പമില്ല, ഹുറമിന് ഒരു ഫിസിഷ്യനൊക്കെ നോക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഇനിത്തെ സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുലൈമാൻ നൈറ്റായി. അപ്പോൾ സുലൈമാന് ഹുറമിന് ഓർമ്മ വരുന്നു. അപ്പോൾ സുലൈമാൻ ഒരു ആഭരണം പണിതുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ശരിക്കും ഹുറമിനെ മിസ് ചെയ്യുന്നു. അപ്പോൾ നേരെ ഇബ്രാഹിമിനെ വിളിച്ചു വരുത്തിയിട്ട് ഞാനൊരു ലവ്വിൽ പെട്ടുകിടക്കുകയാണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഹുറമിനെ വിളിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ നമ്മുടെ ഇബ്രാഹിം പുറത്ത് ചെന്ന് വന്ന് സുമ്പിളിനെ വിളിച്ചിട്ട് ഇന്ന് രാത്രി ഹുറമിനെ റെഡിയാക്കുവാനായിട്ട് പറയുന്നു. ഇനി നേരെ മറിച്ച് ഹുറമിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഹുറം അവിടെ നൈറ്റ്മെയർ, അതായത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് പുള്ളിക്കാരെ തട്ടിക്കൊണ്ടുവരുന്നതും പുള്ളിക്കാരുടെ അച്ഛനമ്മയും മരിക്കുന്നതും
പിന്നെ അത് കഴിഞ്ഞിട്ട് സുലൈമാനെ കാണുന്നതും സുലൈമാൻ എന്തോ റിങ് കൊടുക്കുന്നതും പിന്നെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായി മാഹിദുറാൻ തന്നെ അടിക്കുന്നതും ഒക്കെ. അപ്പോൾ നൈറ്റാന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ടൈമിൽ അവിടെ ഗേൾസ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നമ്മൾ ഗോസിപ്പ് ചെയ്യായിരിക്കും. അതായത് ഹുറമിനെ കാണുന്നില്ല, എനിക്ക് ഹുറമിനെ കാണുന്നില്ല, ഹുറമിനെ മിക്കാറും ഇവിടെ വെല്ലോ ഷാർക്കിന് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, അതായിരിക്കും ഹുറമിനെ കാണാത്തതെന്ന്. അപ്പോൾ മരി ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ മരി ഇതിൽ കേട്ട അസ്വസ്ഥയായിട്ട് നേരെ ഐശ്വര്യ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യ പറയുന്നു, അതായത് എന്നാ ചേമ്പറിലേക്ക് കയറ്റാറേയില്ല, ഹുറമിനെന്തോ അസുഖം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഹുറമിൻ്റെ ചേമ്പറിലാണെങ്കിലോ ഹുറം മയക്കമൊക്കെ വെടിഞ്ഞ് നേരെ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് നോക്കുന്നു. കണ്ണാടിയുടെ ഫ്രണ്ടിൽ തൻ്റെ രൂപം കണ്ടിട്ട് ഹുറമിന് വളരെയധികം പേടിയും ദേഷ്യവും അലർച്ചയും ഒക്കെ വരുന്നു. അപ്പോൾ ആ ടൈമിൽ ദേഹാത്തൂൻ ഇത് കണ്ടിട്ട് ദേഹാത്തൂനും സുമ്പിളും കൂടി അവളെ സമാധാനിപ്പിച്ച് നേരെ കിടത്താനായിട്ട് കൊണ്ടുപോകുന്നു. സുലൈമാൻ അപ്പം നൈറ്റിൽ റെഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പുള്ളിക്കാരൻ അപ്പം ഹുറമിനെ കാണാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുമ്പിളിൻ്റെ അടുത്ത് ഇബ്രാഹിം പറയുന്നു, അതായത് ഹുറമിനെ റെഡിയാക്കി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ സുമ്പിളിൻ്റെ സംഭവം അറിയാൻ കാരണം ഹുറം ഇങ്ങനെ അവശതയായിട്ട് കിടക്കുന്ന കാര്യങ്ങളും. അപ്പോൾ സുമ്പിളത് തകച്ച് പറയുന്നില്ല, നേരെ വന്ന് ഹുറമിൻ്റെ ചേമ്പറിൽ വന്നുകൊണ്ട് ഇത് ദേഹാത്തൂനോട് പറയുന്നു. അപ്പോൾ ഹുറം ഇത് കേൾക്കുന്നു. അപ്പോൾ ഹുറം പറയുന്നു, അതായത് ഞാൻ പറയുന്ന പോലെ അവിടെ ചെന്ന് പറയാനായിട്ട്. അപ്പോൾ സുമ്പിൾ ശരിയെന്ന് പറയുന്നു. എന്നിട്ട് ഹുറം പറയുന്നു, അതായത് ഹുറമിന് ഇപ്പോൾ വരാനായിട്ട് പറ്റില്ല എന്ന്. അപ്പോൾ സുമ്പിൾ ഇതുപോലെ തന്നെ നേരെ ചെന്ന് ഇബ്രാഹിമിൻ്റെ അടുത്ത് പറയുന്നു. ഇബ്രാഹിം ഇതുപോലെ തന്നെ നേരെ ചെന്ന് സുലൈമാൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഇത് കേട്ട സുലൈമാൻ ആകൂടി ദേഷ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം ഒരു പ്രാവശ്യം കൂടി സുമ്പിളിനെ ഹുറമിൻ്റെ ചേമ്പറിലേക്ക് വിടുന്നുണ്ട് അവളോട് വരാനായി പറഞ്ഞുകൊണ്ട്. പക്ഷേ സുമ്പിള് വീണ്ടും വന്ന് റിപ്ലൈ ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് ദേഷ്യം വന്ന സുലൈമാൻ ചേമ്പറിന് പുറത്ത് വന്ന് ഹുറമിനെ കാണാനായിട്ട് പോകുന്നു. അപ്പോൾ സുലൈമാൻ നേരെ ചേമ്പറിന് പുറത്തേക്ക് വന്നിട്ട് നേരെ ഹറാമിലേക്ക് എൻ്റർ ആവുന്നു. ഹറാമിൽ വന്നിട്ട് ഹുറമിനെ നോക്കുന്നു. പക്ഷേ ആ ഗേൾസിൻ്റെ ഇടയിൽ ഹുറമിനെ കാണുന്നില്ല. അപ്പോൾ സുലൈമാൻ അവിടുന്ന് നേരെ ചെന്നുകൊണ്ട് ഹുറമിൻ്റെ ചേമ്പറിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് ഹുറമിനെ നോക്കുന്നു. അപ്പോൾ ഹുറമ് തല താഴ്ത്തി അവിടെ ധരിക്കുകയും എന്നിട്ട് ഹുറം പറയും, അതായത് എനിക്ക് സുലൈമാൻ്റെ അടുത്ത് വരാനായിട്ടുള്ള യോഗ്യതയില്ല. അപ്പോൾ സുലൈമാൻ ചോദിക്കുന്നത്, നിനക്ക് എത്ര ധിക്കാരുണ്ടായിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ നീ വരാതെ ഇങ്ങനെ പറഞ്ഞത്, എന്താണ് നിൻ്റെ ഉദ്ദേശം എന്ന് പറയാൻ പറയും. അപ്പോൾ ഹുറമ് വീണ്ടും ആവർത്തിക്കും, അതായത് എന്നെ കാണാനിപ്പോൾ സൗന്ദര്യമല്ലോ, അതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ സുലൈമാൻ എന്താണ് പറ്റിയതെന്ന് അറിയാനായിട്ട് അവളുടെ മുഖം നോക്കും അവളുടെ മുഖത്ത് നിറച്ചും പാടുകളായിരിക്കും. ആരോ അടിച്ചതിൻ്റെയൊക്കെ. അപ്പോൾ ഇതാരാ അടിച്ചത് എന്നൊക്കെ ചോദിക്കും. ഇതാരടിച്ച് അടിച്ചാൾക്ക് ഞാനിപ്പോൾ ശിക്ഷ വിധിക്കാം, ആരാണെന്ന് നീ പേടിക്കാതെ പറയാൻ പറയും. അപ്പോൾ ആദ്യം ഹുറമൊന്നും മടിക്കുന്നുണ്ട്. ഹുറം മടിക്കുന്നതല്ല, പുള്ളിക്കാരി അഭിനയിക്കുന്നതാണ്. അപ്പോൾ പറയുന്നുണ്ട് അത് മാഹിന്ന്, ഫുൾ നെയിം പറയുന്നില്ല. അപ്പോൾ സുലൈമാൻ ചോദിക്കുന്നത് മാഹിദേവരാനിയാണെന്ന്. അപ്പോൾ അതേന്ന് പറയും. ഇത് കേട്ടിട്ട് ആകെ ദേഷ്യം കൊണ്ട് സുലൈമാൻ നേരെ അവിടെ നിന്ന് എണീക്കുന്നു. എന്നിട്ട് മാഹിദേവരാനിയുടെ ചേമ്പറിലേക്ക് പോകുന്നു. ഇത് കാണുമ്പോൾ ഹുറമിന് ചെറിയൊരു സന്തോഷം വരുന്നു. എന്നിട്ട് സുലൈമാൻ ദേഹാത്തൂനോട് പറയുന്നു, അതായത് ഹുറമിന് നേരെ എൻ്റെ ചേമ്പറിലേക്ക് കൊണ്ടുവരിക, എൻ്റെ ചേമ്പറിൽ ബാക്കി ഇനി പരിചരണം മതിയെന്ന്. ഇനി മഹിദേവരാൻ്റെ ചേമ്പറിലേക്ക് നേരെ വന്ന സുലൈമാൻ അവിടെ കുറേ ചീത്തയും ഇതൊക്കെ പറയുന്നു. ഈ നിൻ്റെ മഹിദേവരാനോട് പറയുന്നു, അതായത് നീ ഇപ്പോൾ ചെയ്ത പ്രവൃത്തി മൂലം നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ആ സ്നേഹം ഇവിടെ തീരുകയാണ്. ഇത് കേൾക്കുമ്പോൾ മഹിദേവരാനയ്ക്ക് ആ കൂടെ നല്ല രീതിയിൽ സങ്കടം വരുന്നു. പുള്ളിക്കാരി നിലത്ത് ഇരുന്ന് കരഞ്ഞ് മെഴുകുന്നു അവിടെ കിടന്നു. ഇനി നേരെ ഹുറമിന് നിഗാർ ഖലീഫയും സുമ്പിളും ചേർന്ന് പിടിച്ച് സുലൈമാൻ്റെ ചെമ്പലേ കൊണ്ടുപോകാൻ പോകുന്നു. അപ്പോൾ ഹറാമിലിരിക്കുന്ന മരിയ ഇത് കാണുന്നു. മരിയെ വന്ന് ചോദിക്കുന്നു, എന്താണ് പറ്റിയ ഹുറം, എന്താ പറ്റിയെന്ന്. അപ്പോൾ സുമ്പിൾ പറയുന്നു, അതായത് അവൾ സ്റ്റെപ്പ് മേന്ന് വീണാന്ന്. അപ്പോൾ മരിയക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ സുലൈമാൻ മാഹിദേവരാനിൻ്റെ അടുത്ത് ചീത്തയൊക്കെ പറഞ്ഞിട്ട് നേരെ വാല സുൽത്താനെ കാണാൻ വരുന്നു. വാല സുൽത്താൻ്റെ അടുത്ത് വന്ന് പറയുന്നു, അതായത് മാഹിദേവരാനിക്ക് തക്ക ശിക്ഷ വിധിക്കണം. അപ്പോൾ വാല സുൽത്താൻ പറയും, നിനക്ക് വിധിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ പറയും, എൻ്റെ ഞാൻ ശിക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് തലയുണ്ടാവില്ല. എന്നിട്ട് പറയുന്നു, വാല സുൽത്താന് ഒരു ശിക്ഷ കൊടുത്തേ മതിയാവുമെന്ന്. സുലൈമാൻ എന്നിട്ട് ഹുറമിനെ തൻ്റെ ചേമ്പറിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഹുറം ഇനി തുടങ്ങി സുലൈമാൻ്റെ ചേമ്പറിലാണ് ചികിത്സിച്ച് പുള്ളിക്കാരി റെഡി ആവുന്നവരെ. അപ്പോൾ ഹുറമിനെ ചികിത്സിക്കാനായിട്ട് സേവകരൊക്കെ വരുന്നു. ഹുറമിന് താങ്ങിയെടുത്ത് നിഗാർ ഖലീഫ ഒരു സൈഡിലേക്ക് ഇരുത്തുന്നുണ്ട്. അവൾക്ക് വേണ്ട മെഡിസിൻസൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഗ്രാജുവലി അവളുടെ ഹെൽത്ത് നന്നായി വരുവാനായിട്ട് തുടങ്ങുന്നു. അവൾ ചേമ്പറിൽ നിന്ന് സുലൈമാനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവളുടെ ആ മുഖത്ത് പാടുകളെല്ലാം മാറി അവൾ ഹറാമിലേക്ക് തിരിച്ച് ഗേൾസിൻ്റെ ഒപ്പം ചെല്ലുന്നു. അപ്പോൾ മരി അവളുടെ അടുത്ത് വിശേഷമൊക്കെ ചോദിക്കുന്നു, എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ഹുറം പറയുന്നു, അതായത് സുഖമാണ്, ഞാൻ സുലൈമാൻ്റെ ഒപ്പമായിരുന്നു, സുലൈമാൻ എനിക്ക് ഓരോ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു
ചെന്ന് പുള്ളിക്കാരൻ നല്ലൊരു ടീച്ചറും അധ്യാപകനൊക്കെയാണ്. അപ്പോഴാണ് നമ്മുടെ ഹുറമിൻ്റെ അടുത്ത് മരിയ പറയുന്നു, ഹൈദവറാനയ്ക്ക് മിസ്കാരേജ് ഉണ്ടായി, കുട്ടി നഷ്ടപ്പെട്ടു, അതിലുള്ള ദേഷ്യം കാരണമുണ്ടായിരിക്കണം നിന്നെ അടിച്ചതെന്ന്. അപ്പോൾ ഹുറം ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് മാഗ്നിഫിസന്റ് സെഞ്ചുറി എപ്പിസോഡ് 4 പാർട്ട് നമ്പർ 1 ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പാർട്ട് 2 നായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. സോ സ്റ്റേ ട്യൂൺഡ്.